ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെപ്സ് ടൂബ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് അകത്ത് എങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ടുവരാമെന്നതാണ്. വീഡിയോയിലേക്ക് അടക്കം. അതിനു മുമ്പായി നിങ്ങളുടെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടി നിങ്ങൾ പ്രസിക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്കിന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നിങ്ങളതിനായി ആദ്യം ക്രോമിലേക്ക് പോയി അവിടെ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. സൈറ്റ് ഓപ്പണായി വന്നാൽ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റാണെന്നാണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ താഴെയുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ചാനലിൻ്റെ പ്രൊഫൈലിന് താഴെയുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാം. അതിലേത് വീഡിയോക്കാണോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോക്ക് അകത്ത് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു എഡിറ്റ് എന്ന ഓപ്ഷൻ കണ്ടോ, പെൻസിൽ എൻ്റെ ചിന് എഡിറ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണോ, അത് കുറച്ച് റൈറ്റ് സൈഡ് താഴെയായിട്ട് നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാം. എൻഡ് സ്ക്രീൻ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ ഈ സാധനം, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഏത് ഭാഗത്താണോ വീഡിയോയുടെ അവസാനമാണ് വരുത്തിക്കേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഗൈസ്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു നീല കളറ് ഒരു ചെറിയ സാധനം കണ്ടോ, അത് ഇന്ന് വലിച്ച് വീഡിയോയുടെ ഒരു അവസാനത്തെ 10 സെക്കൻഡ് വരെ കൊണ്ടേക്കുക. ഇപ്പോൾ എൻ്റെ വീഡിയോ 2:35 അതുകൊണ്ട് 2:25 2:25 സെക്കൻഡ് ആ ഭാഗത്തുനിന്ന് ആ സാധനം കൊണ്ടേക്കുക. അത് ഓക്കെ ആക്കിയാൽ നിങ്ങൾക്ക് അവിടെ ആഡ് എലമെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആഡ് എലമെൻ്റ് ഒരു നീല കളറിൽ, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കണ്ടോ, അവിടെ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്രിയേറ്റ് അടിക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വീഡിയോക്ക് അവിടെ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ വന്നത് കാണാം, സബ്സ്ക്രൈബ് ഐക്കൺ. അത് നിങ്ങൾ റൈറ്റ് സൈഡിലാണ് എല്ലാവരും വെക്കുന്നത് സാധാരണ, അത് വലിച്ച് റൈറ്റ് സൈഡിലൊക്കെ ആക്കി വെക്കുക. ശേഷം ആഡ് ടു എലമെൻ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ വീഡിയോ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, ആദ്യം അത് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കൊടുത്ത് ചൂസ് എ വീഡിയോ പ്ലേലിസ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ സബ്സ്ക്രൈബ് ഐക്കൺ വരുന്നതോടുകൂടി നിങ്ങളുടെ മുകളിൽ നിങ്ങൾക്കൊരു വീഡിയോ, നിങ്ങൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ സജസ്റ്റഡ് ആയി വരുത്തിക്കാൻ വേണ്ടിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയും മുകളിൽ സജസ്റ്റഡ് ആയി വന്നിട്ടത് കാണാം ഗൈസ്. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ മുകളിൽ. അപ്പോൾ അതുമായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മുകളിലുള്ള സേവ് ബട്ടൺ, അവിടെ മുകളിലുള്ള സേവ് ബട്ടൺ അങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ അതിനകത്തെടുത്ത് ഈ സബ്സ്ക്രൈബ് ഐക്കൺ വന്നിനു വന്ന് ചെക്ക് ചെയ്യുകയാണ് ഗൈസ്. ഞാൻ നേരത്തെ ഈ വീഡിയോക്കാണ് സെറ്റ് ചെയ്തിരുന്നത്. ഈ വീഡിയോയുടെ അവസാനം അഥവാ 2:25 ആ ടൈമിങ്ങിനാണ് ഞാനിത് വെച്ചത്. അപ്പോൾ ആ ടൈം വരെ നമുക്ക് നോക്കി നോക്കാം, ആ ടൈം ആ സംഭവം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഗൈസ് കണ്ടോ, ഇപ്പോൾ 2:25 ആകുമ്പോഴേക്കും എൻ്റെ ചാനൽ ഐക്കണും ആ വീഡിയോ സജസ്റ്റഡും മുകളിൽ വന്നത് കാണാം വീഡിയോക്കകത്ത്. ഇങ്ങനെ പലരും ഇത് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല, എന്തായാലും ചെയ്യും. ഗൈസ് എക്കണത്തെ വീഡിയോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്കത്തെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊണ്ട് തന്നെ ചെയ്യുക. പുതിയൊരു വീഡിയോ പോയി കാണുവരെ ഇസ്മി ഷെരീഫ് സൈനിങ് ഔട്ട്.